ഹായ് ദോസ് നമസ്കാർ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരുഷൻ താല്പര്യപ്പെടുന്നു ഗുഹ്യ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന പലരുമുണ്ട് നമ്മുടെ ഇടയിൽ പലർക്കും ഇത് പുറത്തു പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും ഉള്ള മടിയും നാണക്കേടും മൂലം അത് അനുഭവിച്ച് തീർക്കുകയാണ് സാധാരണ ഗതിയിൽ ചെയ്യാറുള്ളത് പല പരസ്യങ്ങളും കണ്ട് അനാവശ്യമായ സാമ്പത്തിക നഷ്ടങ്ങളിലേക്കും മറ്റും കൂത്താറുണ്ട് അപരിചിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധവും സുരക്ഷിതമല്ലാത്ത ലൈംഗിക വീഴ്ചയും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് ഗുഹ്യ രോഗങ്ങൾക്കുള്ള ഫലപ്രദമായ ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കൊന്നമരത്തിൻ്റെ ഇലയരച്ച് രോഗമുള്ളടുത്ത് പല പ്രാവശ്യം പുരട്ടുക ഒരാഴ്ച ഇത് ആവർത്തിക്കണം മുള്ളം ചെടിയുടെ വേര് അരച്ച് രോഗമുള്ള ഭാഗത്ത് പുരട്ടുകയും ഇല വേവിച്ച് കഴിക്കുകയും ചെയ്യാവുന്നതാണ് സാധാരണ രീതിയിലുള്ള ഗുഹ്യ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒറ്റമൂലികളാണ് പറഞ്ഞത് ഗുണോറിയ ഗുഹ്യ രോഗത്തിനുള്ള ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കിഴാർ നെല്ലിയും നിലംപാലയും സമൂലം പറിച്ചരച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക എരുമത്തൈരിൽ കലക്കി പുലർച്ചെ വെറും വയറ്റിൽ പതിവായി കഴിക്കുക ഒരു മാസത്തോളം ചെയ്യണം ചീനപ്പാവ് പാലിൽ പുഴുങ്ങി ഉണക്കിപ്പൊടിച്ച് തേൻ ചേർത്ത് രണ്ട് നേരം ഒരു മാസത്തോളം കഴിക്കുക ഉമ്മത്തില നീര് തൈര് ചേർത്ത് കഴിക്കുക മുളങ്കിക്കിഴങ്ങ് ദിവസേന പച്ചയ്ക്ക് തന്നെയാണ് മുക്കുറ്റിവേര് അരച്ച് 5 ഗ്രാം വീതം രണ്ടു നേരം കഴിക്കുന്നത് ശീലമാക്കുക കരിനൊച്ചി ഇല അരച്ച് പുരട്ടുക എന്നിവയാണ് ഗുണോറിയയ്ക്ക് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികൾ സിഫിലിസ് അഥവാ പറങ്കിപ്പുണ്ണ് ഗുഹ്യരോഗത്തിന് ഉതകുന്ന ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഞ്ചനക്കല്ല് നെന്മേനിയും ഭാഗത്തുലി ചേർത്തരച്ച് പുരട്ടുക എരിക്കിൻ്റെ ഇല കഷായം വെച്ച് ധാര കോരുക കണവീരത്തിൻ്റെ വേര് അരച്ച് തേക്കുക മരമഞ്ഞളിൻ്റെ തൊലിയും വേരും കഷായം വെച്ച് അതുകൊണ്ട് തന്നെ വ്രണം കഴുകുകയും കഷായം 1 ഔൺസ് വീതം ദിവസം 3 നേരം കഴിക്കുകയും ചെയ്യുക ത്രിഫലത്തോട് ഇരുമ്പ് ചട്ടിയിലിട്ട് വറുത്ത് അരിച്ചു പൊടിച്ചത് തേനിൽ ചാലിച്ച് പുരട്ടുക അപരിചിതരമായിട്ടുള്ള ലൈംഗിക വീഴ്ചയും സുരക്ഷിത മുറകൾ സ്വീകരിക്കാതെയുള്ള ലൈംഗിക വീഴ്ചയും എപ്പോഴും ഏവർക്കും അപകടം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി നിരുന്നു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു അടുത്ത വീഡിയോയിലേക്ക് നന്ദി നമസ്കാരം ബൈ